പതഞ്ജലിയുടെ ഭാഷയിലുള്ള സമ്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സംഭവം, അതായത് ധാരണ, ധ്യാന, സമാധി, മൂന്നെണ്ണം കൂടെ ഇതിന്റെ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ വേറെ സ്ഥലത്തൊന്നും അധികം കണ്ടിട്ടില്ല. അതായത് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാന്നല്ലോ, അത് ഈ സമയമാന്നുള്ള സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അധികം സ്ഥലത്ത് കണ്ടിട്ടില്ല. ഒന്ന് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശം ഒരു വിവരണം, പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സൈഡിലൂടെ പറയുകയാണോ അവിടെ വന്നത്. ഈ അതിന്റെ അതൊരു സ്റ്റേറ്റ് അല്ല, സമയം എന്ന് പറയുന്നത് സ്റ്റേറ്റ് അല്ല. ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ത്രീ സ്റ്റേറ്റ്സ്. അതിനകത്ത് മൂന്ന് സ്റ്റേറ്റുകളുണ്ട്: ധാരണയും ധ്യാനവും സമാധിയും. ധാരണ എന്ന് പറയുന്നത് തൈലതരാവത് എന്ന് പറയുന്ന പോലുള്ള ഒരു വസ്തുവിൽ ഒരു വിഷയത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരവസ്ഥയാണ് ധാരണ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കാം. ഏകാഗ്രമായിരിക്കുന്ന മനസ്സിൻ്റെ വ്യവസായം, അതിൽ നിന്ന് ആ വിഷയത്തിന്മേൽ പോണ്ടർ ചെയ്യുക, അതായത് ആ വിഷയത്തിന്മേൽ നിരന്തരമായി ചിന്ത അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥയാണ് ധ്യാനം എന്ന് വിളിക്കുന്നത്, കോണ്ടംപ്ലേഷൻ. ഈ രണ്ടവസ്ഥകളാണ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രാക്ടീസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ പറയുന്ന ധ്യാന സാധകന്മാരോ അല്ലെങ്കിൽ മെഡിറ്റേറ്റേഴ്സ് എന്ന് പറയുന്നവരോ ഒക്കെ ചെയ്യുന്ന കോണ്ടംപ്ലേഷൻ വരെയുള്ളതാണ്. കാരണം ബുദ്ധൻ്റെ ആൾക്കാരുടെ എല്ലാം കോണ്ടംപ്ലേറ്റീവ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്, കോണ്ടംപ്ലേഷൻ ചെയ്യുന്നവരെന്നാണ് പറയുന്നത്. നമ്മുടെ ഇടയ്ക്ക് ഒരു കോണ്ടംപ്ലേഷൻ റിട്രീറ്റ് നടത്താറുണ്ട്, മെഡിറ്റേഷൻ റിട്രീറ്റ് എന്ന് അതിനെ വിളിക്കാറില്ല. കാരണം അവർ മെഡിറ്റേഷനിലേക്ക് പോകുന്നില്ല, ആരും കോണ്ടംപ്ലേഷൻ വരെ പോവുള്ളൂ. അപ്പോൾ കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്ന രണ്ടാമത് സ്റ്റേജിൽ ധാരണയാണ്, ധ്യാനമാണ്, ക്ഷമിക്കണം. ഈ ധാരണയും ധ്യാനത്തിലും ഒക്കെ തന്നെയും ദ്വന്ദ്വം അവശേഷിക്കുന്നു. ഞാനുണ്ട്, ഞാൻ ധ്യാനിക്കുന്ന വസ്തുവുണ്ട്, ധ്യാനിക്കുന്ന വിഷയമുണ്ട്, എന്തെങ്കിലും വിഷയം ഉണ്ടാവും അല്ലെങ്കിൽ വസ്തു ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവട്ടെ, ഒന്നുമില്ലെങ്കിൽ അത്, അത് രണ്ടും കൂടെ ഇല്ലാതാവുന്ന അവസ്ഥ, ഞാനും അതും ഇല്ലാതാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ അതുമായി ലയിക്കുന്ന അവസ്ഥ, ഞാനെന്ന ഭിന്നയോ ഭിന്നതയോ അതെന്നുള്ള ഭിന്നതയോ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് സമാധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പതഞ്ജലയോഗ സൂത്രത്തിൽ വിഭൂതിവാദത്തെ സംബന്ധിച്ചിടത്തോളം അധ്യായം, വിഭൂതിവാദം എന്ന് പറയുന്ന അധ്യായത്തിൽ സംയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പല വിഷയങ്ങളിലുള്ള സംയമം ചെയ്യുന്നതിനുള്ള സിദ്ധികൾ, അത് പ്രധാനമായിട്ടും സിദ്ധികളുമായി ബന്ധപ്പെട്ടതാണ്, യോഗസിദ്ധികൾ. ഓരോന്നിനെയും ഓരോ യോഗസിദ്ധി അവിടെ നിർവചിച്ചിരിക്കുന്നു. അനൂപ് പറഞ്ഞതുപോലെ പല സമയങ്ങളെക്കുറിച്ചും വളരെ രേഖാമൂലമായിരിക്കുന്ന, പേരിന് മാത്രമായിരിക്കുന്ന വിഷയങ്ങൾ മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയും ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നും ഗുരുവിൻ്റെ സാന്നിധ്യത്തിലും ഗുരുവിൻ്റെ നിരന്തരമായിരിക്കുന്ന ഗൈഡൻസിലും പോകേണ്ടതാണെന്നും ഉള്ളതുകൊണ്ടായിരിക്കാം പതഞ്ജലി മഹർഷി അത് സൂത്രങ്ങളിൽ മാത്രം ഒതുക്കിയത്. ആ സൂത്രത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സാധ്യതയാണ്. സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ഒരു ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ഉള്ള ഒരു ഐക്കൺ പോലെയാണ്. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വളരെ വലിയ ഒരു ഇൻഫർമേഷൻ്റെ ഭണ്ഡാരം അതിനകത്ത് തുറക്കുക. അതുപോലെയാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത്. ആ സൂത്രങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ ത്രെഡാണ്, ഒരു ത്രെഡിൽ പല കാര്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ ഇവിടെയുള്ള വേദാന്ത മാത്രമല്ല ജ്ഞാനത്തിൻ്റെ എല്ലാ ശാഖകളിലും സൂത്രത്തിൻ്റേതായ രീതികളിൽ ഒറ്റ ത്രെഡുകളായിട്ട്, ഒരു വരി ഒരു വരി ഒരു വരി ചരടായിട്ടാണ്, ഒരു ത്രെഡായിട്ടാണ് ജ്ഞാനം പറഞ്ഞു പോകുന്നത്. അപ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു കാര്യത്തെ ത്രെഡാക്കുക എന്നുള്ളതാണ്, ഒരു കാവ്യാത്മകമായ ത്രെഡാക്കുക എന്നുള്ളതാണ്. അതിനകത്ത് അത് ആ ഒരു എങ്ങനെയാണ് ഒരു ആത്മരെ ഒരു വിത്തിനകത്ത് ഒതുങ്ങുന്നു, അതുപോലെ ഈ വളരെ വിശാലമായിരിക്കുന്ന ഈ ജ്ഞാനം ഈ പറഞ്ഞ നിസാരമെന്ന് തോന്നുന്ന ഒരു ത്രെഡിനകത്ത് ഒതുക്കി വയ്ക്കുന്ന ഒരു കാവ്യാത്മകമായിരിക്കുന്ന ഒരു ഭംഗിയും കൂടി അതിനകത്തുണ്ട്. അതാണ് ആ ത്രെഡ്. അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുക്കിയാണ് അവിടെ പറയാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണോ ധാരണയും ധ്യാനവും കഴിഞ്ഞ് സംയമത്തിലേക്ക് പോകുന്നത്, ആ സംയമത്തിലേക്ക്, അതായത് സമാധി പ്രാപിച്ചു തുടങ്ങുന്ന അവസ്ഥയിൽ അവൻ തീർച്ചയായിട്ടും അവൻ ആവശ്യപ്പെടുന്ന ഒരു അർഹനായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് അവൻ എത്തിച്ചേരുകയും അവൻ എന്തർഹതയുണ്ടോ അതനുസരിച്ചൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചേരുകയും ആ ഗുരുവിൽ നിന്ന്
ഈ ഉപരിപഠനം സാധ്യമാകുന്ന രീതിയിൽ അധ്യയനം നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ചുരുക്കത്തിൽ പതഞ്ജലി സൂചിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വേണം എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഗുരു ഇപ്പം തന്നെ ഇതൊന്നും ഇല്ലാതെ തന്നെയും ഗുരുക്കന്മാർ ഒരുപാട് പ്രൊഫഷണലൈസ് ചെയ്ത് വിപണി കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ എഴുതി കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ആരാണോ ധാരണ ധ്യാനം കഴിയുന്നത് അവന് അവനെ അന്വേഷിച്ച് ഗുരു വരികയാണ്. ഗുരുവിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, അവനെ അന്വേഷിച്ച് ഗുരു വരുന്നു. അപ്പം അതുകൊണ്ട് ആണ് അതിനെക്കുറിച്ച് അധികം മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത സംഗതി. അപ്പോൾ ഈ സംയമം എന്ന് പറയുന്ന മൂന്ന് പിന്നെ ഡിവിഷൻസ് അല്ലെങ്കിൽ ധാരണാധ്യാന സമാധികളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടീസിൻ്റെ കൾമിനേഷൻ അഥവാ അതിൻ്റെ പൂർത്തീകരണം എന്നുള്ള നിലയിലാണ് സംയമത്തെ യോഗസൂത്രം കാണുന്നത്. ഇനി ഈ വാക്ക് തന്നെ എടുത്ത് വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പം സംയമം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകളൊക്കെ ഉപയോഗിക്കാം. അതുണ്ട് അല്ലേ, ഞാനീ പറഞ്ഞ പതഞ്ജലിയുടെ മാത്രമാണ്, അതിൻ്റെ ആ മീനിങ് മാത്രമാണ്. പതഞ്ജലിയുടെ സംയമം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ധാരണ ധ്യാനം. കാരണം ഇത് ഇത് മൂന്നെണ്ണം കൂടെ ചേരുന്നു എന്നൊക്കെ പറയുന്നത്, പക്ഷെ അതിനകത്ത് ഒരു ക്ലാരിറ്റി പല സ്ഥലത്തും ഇല്ല. ഇപ്പം നേരിട്ട് പറയുന്ന പല യോഗയുടെ തന്നെ വളരെയുള്ള ഗുരുക്കന്മാരെന്ന് പറയാൻ നമ്മളറിയപ്പെടുന്ന ആൾക്കാർ അല്ലാതെണ്ടോ സിദ്ധന്മാരുള്ള ആൾക്കാരാണെ പോലും ഈ ഒരു പാട്ടിൽ ആർക്കും വലിയൊരു ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം അവർക്ക് തോന്നുന്ന രീതിയിൽ ഈ വാക്ക് എടുത്തങ്ങ് വ്യാഖ്യാനിക്കാന്നുള്ളു. ഈ മൂന്ന് വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞവരെ കറക്റ്റ് ആയിട്ട് പറയുന്നു, പിന്നെ ബാക്കിയുള്ള അവരുടെ തോന്നുന്ന കൈ എന്നുള്ള ഐഡിയ എടുത്തിട്ട് പറയുന്നതായിട്ടാണ് തോന്നുന്നത്. ഇതിനകത്ത് വേറൊരു പ്രശ്നം പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാല് പതഞ്ജലി യോഗസൂത്രത്തിനോടൊപ്പം തന്നെ ശിവയോഗം എന്ന് പറയുന്ന വളരെ പഴയ സംബന്ധിയായിരിക്കുന്ന വിഷയം കൂടി പ്രചരിച്ചു വരുന്നുണ്ട്. മുദ്രകളും മറ്റ് പല ഹഠയോഗ പ്രദീപികയിലൊക്കെ കാണുന്ന പോലുള്ള പല പ്രയോഗങ്ങളും അഭ്യാസ യോഗവും ഒക്കെ തന്നെ അതിനകത്ത് നിന്നാണ് വരുന്നത്. പലപ്പോഴും പ്യുവറായിട്ടുള്ള പാതഞ്ജലി യോഗസൂത്രത്തിലെ യോഗമല്ല പലയിടത്തും പഠിക്കുന്നത്, അതിനകത്ത് മറ്റു കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താറുണ്ട്. മുദ്രകൾക്ക് ശരീരത്തെ തന്ത്രം പോലെ ഉപയോഗിക്കുന്നുണ്ട്, തന്ത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ശരീരത്തെ യോഗവും തന്ത്രം പോലെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മുദ്രകളുടെ അഭ്യാസങ്ങളിലൊക്കെ കാണുന്നത്. അതൊക്കെ ഒരു രാസപ്രവർത്തനങ്ങളാണ്, അവയൊക്കെ സാഹസികവുമാണ്. അപ്പോൾ അത്തരം സാഹസിക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും സംയമം മുതലായ അടിസ്ഥാനപരമായിരിക്കുന്ന സാധനയെ ചിലപ്പോൾ വിസ്മരിച്ചേക്കാം. കാരണം അതിനു പകരം യമനിയമാദികളൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചതിന് ശേഷം മുദ്രകളിലേക്ക് പോകുന്ന ഒരു രീതിയായിരിക്കും അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മുദ്രകളിൽ കൂടെയുള്ള കുറുക്കു വഴികളിൽ കൂടി ഒരു പക്ഷേ അനുഭൂതികളൊക്കെ പലതരത്തിലുണ്ടാകാം, പലതരത്തിലുള്ള അനുഭൂതികളും അനുഭവങ്ങളും സിദ്ധികളും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് അവയെ കിട്ടുമ്പോൾ പിന്നെ വേറൊരു വഴിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഇവരൊക്കെ തന്നെയും ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബീഹാർ സ്കൂൾ ഓഫ് യോഗ സ്ഥാപിച്ച സ്വാമിജി ശിവാനന്ദ ശിഷ്യനായിരുന്നു അദ്ദേഹം. മുദ്രകളെക്കുറിച്ച് വളരെയധികം അടിസ്ഥാനപരമായി പിന്നെ ഉള്ള മുദ്രകളെക്കുറിച്ചും കഠിനമായ വജ്രോളി സാധന മുതലായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്, അല്ലെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ പഠിക്കുന്നുണ്ട്, ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ പതഞ്ജലി യോഗസൂത്രത്തിൽ നിന്നുള്ള വഴിത്തിരിവുകളാണ്. പക്ഷേ ഇപ്പോൾ ശ്രീമത് ജിസ് കഴിഞ്ഞ 2 വർഷം മുമ്പ് മുങ്കൂർ സ്കൂൾ ഓഫ് യോഗയിൽ ഒരു ഹ്രസ്വകാല കോഴ്സിന് പോയിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത് പതഞ്ജലി യോഗസൂത്രത്തിലേക്ക് തിരിയുക എന്നുള്ള രീതിയാണ്. അതൊക്കെ ഈ പറഞ്ഞാൽ ഓരോ ഗുരുക്കന്മാർ വരുമ്പോഴും അതിൻ്റെതായ രീതികളിൽ വ്യത്യാസം വരും, അതുകൊണ്ട് അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ മാറുമായിരിക്കും എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും അതുകൊണ്ടാണ് സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നത് എന്ന് വേണേൽ പറയാം. ഈവൻ നമ്മുടെ ഈ TM ട്രാൻസെൻഡൽ മെഡിറ്റേഷന്റെ ആൾക്കാരിൽ മഹേഷ് യോഗി അവരുടെ ഒരു എക്സ്പ്ലനേഷനും അതത്ര സാറ്റിസ്ഫാക്ടറി അല്ല. അവരും ഈ പറഞ്ഞ പോലെ ഒരു വേർഡിനെ എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്. അതെ, അത് മന്ത്ര സാധനയാണ്, അവരുടെ ഒരു സിലബിൾ എടുത്ത ഒരു സിലബിൾ ആണ്. ഒന്ന് ഇപ്പൊ നമ്മളൊരു പോയിന്റിൽ ഒരു അല്ലൊരു എന്തെങ്കിലും സബ്ജക്റ്റോ ഒരു മന്ത്രം ഒരു പർട്ടിക്കുലർ ഒരു ധാരണ ഫസ്റ്റ് വരുന്നു, ദെൻ പിന്നെ അതിന്റെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ മറ്റേ പതിഞ്ഞിൽ വരെ എണ്ണ ഇങ്ങനെ ഒഴിക്കുന്ന പോലെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആ ഒരു അവരുടെ ഇതിൽ ധ്യാനം എന്നുള്ള ഇപ്പൊ പറഞ്ഞ കോണ്ടംപ്ലേഷൻ സെയിം ഒരേ പോയിന്റ് ഒന്ന് ബാക്കിയുള്ള ഇതായിരുന്നു. അത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമാണ്, ഇത് നമ്മളാണല്ലോ അതിനകത്ത്, നമ്മൾ അങ്ങോട്ട് ഇപ്പൊ ഞാൻ എ ആണ്, ആ പോയിന്റ് ബി ആണെങ്കിൽ ഈ എന്ന് ബിയിലേക്കാണ് ഈ ഫ്ലോ പോകുന്നത്. ഈ സംയമം വരുന്നത് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് കാലം ഞാൻ ഇതിന്റെ പുറകെ ഈ ഒരു സബ്ജക്റ്റിന്റെ പുറകെ നടന്നു എനിക്ക് തോന്നുന്നു ഇത് അവിടുന്ന് തിരിച്ചൊരു ഫ്ലോ വരും. പിന്നെ നമ്മൾ അവിടുന്ന് കൊടുക്കുന്ന സമയത്ത് ഒരു റെസ്പോൺസ്
തിരിച്ചൊരു വേവ്സ് ഇങ്ങോട്ട് വരും. ആ സമയത്താണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഏതാണ്ട് അനൂപ് പറഞ്ഞതിന്റെ അടുത്തൂടെയാണത് പോകുന്നത്. അതല്ല, പൂർണ്ണമായും അതല്ല. അതായത് എയുടെ എഫർട്ട് എന്ന് പറയുന്നതാണ് ആദ്യം ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് ബിയുടെ എന്നുള്ളൊരു ബെനവലൻസ് എന്നുള്ള അർത്ഥത്തിലാണ് സമാധിയെ കാണുന്നത് അവിടെ. അങ്ങനൊരു ബെനവലൻസ് തരത്തക്കൊണ്ടൊരു ഒരു വിഷയം അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് മുഴുവൻ ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് ധ്യാനിക്കുന്നത്. എൻ്റെ ധ്യാനത്തിൻ്റെ എൻ്റെ ഭാവന, എൻ്റെ മനസ്സിൻ്റെ വൃത്തി, എൻ്റെ ഏകാഗ്രത എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതല്ലാതെ ഞാനിപ്പോൾ ഒരു പോത്തിനെ ധ്യാനിക്കുകയാണെന്ന് വയ്ക്കൂ, ആ പോത്തിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് വരാനില്ല, ഒരു ബെനവലൻസും വരാനില്ല. മറിച്ച് ഞാനും പോത്തുമായിട്ടുള്ള ഒരു ധ്യാനത്തിൻ്റെ പദ്ധതി, ഈ പറഞ്ഞ രണ്ടാമത്തെ തൈലധാരാവതം എന്ന് പറയുന്ന ഒരു പദ്ധതിക്കകത്ത് പ്രവേശിക്കുമ്പോൾ, ഞാൻ എൻ്റെ എഫർട്ടുകൾ സാവധാനം ഇല്ലാതായിത്തീരുകയും ഞാൻ പോത്താണ് എന്നൊരു ബോധത്തിലേക്ക്, അല്ലെ പോത്തും ഞാനും ഒന്നാണ് എന്ന് പറയുന്ന ബോധത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് എൻ്റെ എഫർട്ടില്ലായ്മ ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഭാഗികമായിട്ട് അനൂപ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, അത് ശരി തന്നെയാണ്. എൻ്റെ എഫർട്ട് ഇല്ലാതാകുന്നുണ്ട്. പക്ഷേ എൻ്റെ എഫർട്ട് ഇല്ലാതാകുമ്പോഴാണ് വാസ്തവതി ഇറ്റ് വാസ് ഓൾറെഡി എക്സിസ്റ്റൻറ്റ്. ആ സമാധി എന്ന് പറയുന്നത് നിലനിന്നിരുന്നു. ഈ സമാധി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആരാണ് ഇവിടെ ബോധവാനല്ലാത്ത ആൾ? ആരും ബോധവാനല്ലാത്ത ആളല്ല. ഈ സമാധ്യവസ്ഥയെ മറന്നുകൊണ്ട് കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സ്വപ്ന സമാനമായിരിക്കുന്ന ജാഗ്രത വെച്ചുകൊണ്ട് നമ്മൾ സമാധ്യവസ്ഥയെ, നമ്മുടെ തുര്യാവസ്ഥയെ നമ്മൾ നിരോധിക്കുകയാണ്. ആ തുര്യാവസ്ഥയെ നിരോധിച്ചുകൊണ്ട് നമ്മൾ സുഷുപ്തിയും സ്വപ്നവും ജാഗ്രതവും ഉണ്ടാക്കി അഭിമാനിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ്. എപ്പോഴാണോ നമുക്ക് ആ അഭിമാനം, മിഥ്യാഭിമാനം എപ്പം നഷ്ടപ്പെടുന്നുവോ, ആ സമയത്ത് നാം തിരിച്ച് ആ തുര്യാവസ്ഥയിലേക്ക്. ഇറ്റ് ഈസ് റിയലി എ ഹോം കമ്മിങ്. ഇറ്റ് ഈസ് നോട്ട് എൻ എഫർട്ട് ആൻഡ് റിസൾട്ട്. യു ആർ കമ്മിങ് ബാക്ക് ടു യുവർ ഓൺ റിയാം. അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എഫർട്ട് ഇല്ലാതാവുന്നു, അത് ശരിയാണ്. അതുവരെയുള്ള എഫർട്ട് ഉണ്ടായിരുന്നു, ആ എഫർട്ട് ഇല്ലാതാവുന്നിടത്ത് ആ ബോധത്തിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ആ സമാധിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന എൻ്റെ ഒന്നസിനകത്തു നിന്നാണ്. വാസ്തവത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഞാൻ മാത്രമായി നടത്തി എന്നാണ് ഞാൻ ഈ മാനിഫെസ്റ്റ് ചെയ്ത ഈ എൻ്റെ യൂണിവേഴ്സ് മുഴുവനായി തീർന്നത്. അതിൽ നിന്ന് എൻ്റെ സ്വധാമത്തിലേക്ക്, എൻ്റെ ഒറിജിനൽ നേച്ചറിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നതാണ് സമാധി എന്ന് പറയുന്നത്. അതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എഫർട്ട് ഇല്ലാതാവുന്നു. പക്ഷേ അവിടെ നിന്നൊരു ബെനവലൻസ് എന്ന് പറയുന്നൊരു തേർഡ് പാർട്ടി, അതായത് ഒരു ഏജൻസി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമുക്കൊന്നിനെ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഒരിക്കലും സാധൂകരിക്കാൻ പറ്റുന്നതല്ല. കാരണം പറയുന്നതുകൊണ്ടല്ല, അത് ധ്യാനത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവത്തെ ഛേദിക്കുകയാണ്, കട്ട് ചെയ്ത് കളയാണ്. അവിടെ വീണ്ടും ധ്യാനത്തിലേക്ക് വരുന്നു, ആ സെപ്പറേഷനിലേക്ക് വരുന്നു. മെഡിറ്റേഷൻ ഇസ് കൺസമേഷൻ ടുവേഴ്സ് വണ്ണസ്. അപ്പോൾ ആ വണ്ണസ്സിലേക്ക് വരുന്നത് കൊണ്ട് അതിൽ നിന്ന് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം.